സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന്റെ ഭർത്താവിനും പങ്കെന്ന് റിപ്പോർട്ടുകൾ. സ്വപ്നയുടെ ഭർത്താവ് സ്വർണ്ണക്കടത്ത് സംഘവുമായി ചർച്ച നടത്തിയതിന്റെ വിശദാംശങ്ങളാണ് മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നിരിക്കുന്നത്. സ്വപ്നയെയും സുഹൃത്ത് സന്ദീപ് നായരെയും കഴിഞ്ഞ ദിവസം NIA അറസ്റ്റ് ചെയ്തിരുന്നു. സ്വപ്നയുടെ ഭർത്താവ് ജയശങ്കർ ഹോട്ടൽ മുറിയിൽ വെച്ച് നിരവധി തവണ കള്ളക്കടത്ത് സംഘമത്തുള്ള ചർച്ചകളിൽ പങ്കെടുത്തു. ഹോട്ടൽ മുറികളിൽ സ്വർണ്ണക്കടത്ത് സംഘവുമായി ചർച്ച നടത്താൻ ജയശങ്കർ നിരവധി തവണ താമസിച്ചിരുന്നു. ജയശങ്കറിന്റെ തിരിച്ചറിയൽ കാർഡും ഇവിടെ നിന്ന് സെക്രട്ടേറിയറ്റ് ജീവനക്കാരൻ അരുൺ ആണ് ഈ മുറികളിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിനായി ബുക്ക് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. സ്വപ്ന സുരേഷ് ഉപയോഗിച്ചിരിക്കുന്നത് 2 ഫോണുകളിലായി 4 SIM കാർഡുകളാണ്. ഇതിലെ ഒരു നമ്പറിലെ ഫോൺ വിവരങ്ങൾ മാത്രമാണ് പുറത്തുവന്നത്. ഇതിൽ നിന്ന് മന്ത്രി KT ജലീലിനെയും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് S നിസാറിനെയും എം ശിവശങ്കറിനെയും വിളിച്ചതായുള്ള രേഖകൾ പുറത്തുവന്നിട്ടുണ്ട്. April 5 മുതൽ July 5 വരെയുള്ള ഫോൺ വിളികളുടെ വിവരങ്ങളാണ് പുറത്തുവന്നത്. മറ്റു 3 നമ്പറുകളിൽ നിന്ന് ആരൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അറസ്റ്റിലായപ്പോൾ പിടികൂടിയ ഒരു ഫോണിലെ ഒരു നമ്പറിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിട്ടുള്ളത്. ഇതിലെ വിവരങ്ങളിൽ നിന്ന് തന്നെ വലിയ രാഷ്ട്രീയ വിവാദമാണ് ഉണ്ടായത്. സ്വപ്നയുടെ ഫോൺ വിളികളിൽ മന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരടക്കമുണ്ടെന്ന് പുറത്തുവന്ന രേഖകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈ സാഹചര്യത്തിൽ ഇനി പുറത്തുവരാനിരിക്കുന്ന വിവരങ്ങളെക്കുറിച്ച് ഓർത്ത് പലരുടെയും ഉറക്കം നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ്.